എല്ലാവർക്കും ന്യൂസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് ഫൈനലുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് കപ്പിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യ. മികച്ച ടീമുണ്ടായിട്ടും ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിരീടം നേടാൻ സാധിച്ചില്ല. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ കപ്പ് നേടുകയായിരുന്നു. ഇന്ത്യക്ക് ലോകകപ്പ് കിട്ടാത്തതുകൊണ്ട് തന്നെ വലിയ കലിപ്പിലാണ് BCCIയും ഇന്ത്യൻ ആരാധകരും. ഓസ്ട്രേലിയ ചതിയിലൂടെയാണ് ഇന്ത്യക്കെതിരെ ജയിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത. ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ റീമാച്ച് ചെയ്യണമെന്നാണ് പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ ആവശ്യമുന്നയിക്കുന്നത്. ഇപ്പോഴത്തെ BCCI സെക്രട്ടറി ജയ്ഷാ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ്. കളിയിൽ ജയവും തോൽവിയും ഉള്ളതാണ്. ഇന്ത്യ തോറ്റതിൽ എനിക്കും വിഷമമുണ്ട്. ഓസ്ട്രേലിയ കപ്പ് നേടിയതിൽ ഇനി നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഓസ്ട്രേലിയ ചതിയിലൂടെ ആയിരിക്കും ഇന്ത്യയെ തോൽപ്പിച്ചത്. പക്ഷേ ICC നടത്തുന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഫൈനലിൽ ഓസ്ട്രേലിയൻ ടീം ചതിച്ചു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്കും മികച്ച കളി തന്നെയാണ് ഇന്ത്യ ഈ ലോകകപ്പിൽ കാഴ്ചവെച്ചത്. ICCയുമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവർ ഫൈനൽ മാച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് കണ്ടെത്താൻ സാധിച്ചാൽ ഫൈനൽ മാച്ച് റീഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് സാധിക്കും, ജയ്ഷ പറഞ്ഞു. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ടീമിന്റെ അടുത്ത മത്സരം അത് നാളെയാണ്. ഓസ്ട്രേലിയക്കെതിരെ 5 T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്കെല്ലാം തന്നെ ഈയൊരു പരമ്പരയിൽ നിന്നും BCCI റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈയൊരു പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി 3 T20 പരമ്പരകൾ കൂടി കളിക്കാൻ പോവുകയാണ്. ഇത് ആദ്യമായാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു T20 പരമ്പര നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കുന്നത്. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 പരമ്പരകളിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് അവസരം ലഭിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഏഷ്യാകപ്പ്, വേൾഡ് കപ്പ്, ഓസീസ് T20 എന്നീ മത്സരങ്ങളിൽ നിന്നും BCCI സഞ്ജുവിനെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ T20 പരമ്പരയിൽ സഞ്ജു സാംസൺ, ഭുവനേശ്വർ കുമാർ, റിയാൻ പരാഗ്, യുവേന്ദ്ര ചാഹൽ തുടങ്ങിയ താരങ്ങൾക്ക് വീണ്ടും അവസരം ലഭിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിലും സഞ്ജുവിനെ ഒഴിവാക്കിയതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് BCCIക്ക് പഴികേൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജു എന്തായാലും ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇത് മലയാളി ആരാധകർക്ക് സന്തോഷകരമായ വാർത്തയാണ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ ടീമിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരിയിൽ നടക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീമിനെ അടുത്ത മാസമായിരിക്കും BCCI പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.